ആറള ഫാമിൽ തണ്ണിമത്തൻ കൃഷി വിളവെടുപ്പ് നടന്നു. മൂന്നാം ബ്ലോക്കിൽ പാലക്കാട് സ്വദേശി പാട്ടത്തിനെടുത്ത 30 ഏക്കർ ഭൂമിയിലാണ് കഴിഞ്ഞ നവംബർ അവസാന വാരം തണ്ണീർമത്തൻ കൃഷി ഇറക്കിയത്. ഒരു ചെടിയിൽ നിന്ന് 4 തണ്ണിമത്തൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് കൃഷി ഇറക്കിയത്. ആറള ഫാമിൽ തുടക്കത്തിൽ പുഴയോര മേഖലയിൽ തണ്ണിമത്തൻ കൃഷി വ്യാപകമായിരുന്നു. മിസ്മാനേജ്മെന്റിന്റെ ഭാഗമായി ഈ കൃഷികൾ അവസാനിപ്പിച്ചിരുന്നു. പുതിയ ഉദ്യോഗസ്ഥർമാർ വന്നതോടെ സ്വകാര്യ വ്യക്തികൾക്ക് കൃഷി നടത്തുന്നതിനായി ഭൂമി പാട്ടത്തിന് നൽകി വരികയാണ് ഇവിടെ. ഇപ്പം നമുക്ക് ഈ ഫാമിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ പുതിയൊരാശയം, അതായത് പുതിയ സംരംഭകരെ നമ്മളുടെ ഫാമിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരെയും കൂടി ചേർത്തുകൊണ്ട് ഈ ഒരു ഫാമിനെ പുതിയൊരു രീതിയിലേക്ക് മാറ്റത്തിന് വഴി തുറന്നത് പ്രശാന്ത് സാറിൻ്റെ ഒരു എഫേർട്ട് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ഈ കൊല്ലത്തെ ഒരു ഹാർവസ്റ്റ് തണ്ണിമത്തൻ്റെ നമ്മളെ ഫാമും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് സംരംഭങ്ങൾ ചേർന്നുകൊണ്ട് ഇതൊരു ഒരു തുടക്കം മാത്രമാണ്. അപ്പോൾ ആ തുടക്കം വളരെ കൃത്യമായിട്ടുള്ളൊരു വിജയം കണ്ടു എന്നുള്ളതാണ് ഈ തണ്ണിമത്തനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തണ്ണിമത്തൻ വിദേശത്തുൾപ്പെടെ കയറ്റി അയക്കാനാണ് ഉദ്ദേശം. തണ്ണീർമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ആറള ഫാം മുൻ MDയും നിലവിൽ കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുമായ N. പ്രശാന്ത് IAS നിർവഹിച്ചു. ആറളം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ നിതിൻ, ഉദ്യോഗസ്ഥന്മാരായ ശ്രീകുമാർ, പ്രേമരാജൻ, ജോസഫ്, ജിഷ, വിഷ്ണു തുടങ്ങിയവരും ആറള ഫാം തൊഴിലാളികളും വിളവെടുപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. ആറള ഫാമിന് ഇനി മുതൽ തണ്ണീർമത്തൻ കാലം. 30 ഏക്കർ ഭൂമി പാട്ടത്തിനടുത്ത് സ്വകാര്യ വ്യക്തി വ്യാവസായികാടിസ്ഥാനത്തിലാണ് ആറള ഫാമിൽ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചത്. 100 ഏക്കർ ഭൂമിയിലാണ് കൃഷി ഇറക്കാൻ തീരുമാനിച്ചതെങ്കിലും ആദ്യഘട്ടത്തിൽ 30 ഏക്കർ ഭൂമിയിൽ ആണ് കൃഷി ഇറക്കിയത്. ഒരു കാലഘട്ടത്ത് ഈ വഴിയെല്ലാം തണ്ണിമത്തൻ വിളഞ്ഞുനിൽക്കുന്ന കാലമുണ്ടായിരുന്നു. എന്നാൽ ആ പഴയ പ്രതാപകാലത്തേക്ക് ആറള ഫാമിനെ കൊണ്ടുചെന്നെത്തിക്കാൻ ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾ പാട്ടത്തിനെടുത്ത് കൃഷി ഇറക്കേണ്ടി വന്നു. ആറള ഫാമിൽ ഇന്ന് തണ്ണിമത്തൻ വിളവെടുപ്പ് ദിവസമാണ്. ആറള ഫാമിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്.